ഡൽഹിയിൽ ഓക്സിജൻ ക്ഷാമം തുടരുകയാണ്. 2 മണിക്കൂറിൽ ഓക്സിജൻ തീരുമെന്ന് മൂൽചന്ദ് ആശുപത്രി അധികൃതർ അറിയിച്ചു. എല്ലാം നഷ്ടമായി തോന്നിയാൽ തല ഉയർത്തി നോക്കാം. ഓക്സിജനുമായി രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും കുതിച്ചു പറക്കുകയാണ് വ്യോമസേനയുടെ പടുകൂറ്റൻ ചരക്കു വിമാനങ്ങൾ. ടാങ്കറുകൾ കൂറ്റൻ ലോറികളിൽ വിമാനത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ഓടിച്ചു കയറ്റി ടാങ്കുകൾ ഇറക്കുന്നു. രാജ്യത്തെ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാനും ഓക്സിജൻ നീക്കത്തിനും വ്യാപകരില്ലാതെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഇതിനിടെ റഷ്യയിൽ നിന്നും ഓക്സിജൻ ടാങ്കറുകൾ ഇറക്കുമതി ചെയ്യാൻ നീക്കം തുടങ്ങി. കപ്പലിൽ ടാങ്കറുകൾ എത്തിക്കുമെന്നാണ് അറിയുന്നത്. എന്നാൽ പെട്ടെന്നുള്ള പ്രതിസന്ധി തരണം ചെയ്യാൻ വ്യോമസേനാ വിമാനങ്ങൾ റഷ്യയിലേക്കും പോകുന്നുവെന്നും അറിയുന്നുണ്ട്. കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് സൈനിക വിമാനങ്ങൾ തലങ്ങും വിലങ്ങും പറന്നതാണ് രാജ്യം കണ്ടത്. ഓക്സിജൻ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വിമാനത്താവളങ്ങളിൽ എത്തിക്കുകയാണ് ഇപ്പോൾ സൈനിക വിമാനങ്ങൾ. പുതിയ കോവിഡ് ആശുപത്രികൾ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ സജ്ജമാക്കൽ, നിലവിലുള്ളവയുടെ ആവശ്യങ്ങൾ പരിഹരിക്കൽ തുടങ്ങിയവയും ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നുണ്ട്. വ്യോമസേന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓക്സിജൻ സംഭരണികൾ, സിലിണ്ടറുകൾ, അവശ്യ മരുന്നുകൾ, വൈദ്യ ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം വ്യോമമാർഗം തന്നെ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവയുടെ സുഗമമായ വിതരണം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്ക് കൂറ്റൻ വിമാനങ്ങളുടെ എന്നിവയുടെ സേവനമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്.